പലപ്പോഴും കവി ആരും കൂടെ കൂട്ടാറില്ല. കവിയെ ഈ കവി എന്ന് പറയുന്നയാൾ ഒരു ചെറിയ ആളല്ല എന്ന് ബോധ്യപ്പെടുന്ന ചില സംവിധായകരുണ്ട്. കൈതപ്രോ, ഗ്രീഷ്പുത്തഞ്ചേരിയോ, രമേശൻ നായരും, അവർ മൂന്ന് പേരിൽ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ കാസറ്റ് വിറ്റുപോകാത്ത ഒരു കാലം. അപ്പം അങ്ങനെ എനിക്ക് മോഹൻലാലിൻ്റെയും ജി ശ്രീകുമാറിൻ്റെയും ഒക്കെ കൈ കിട്ടി, എം ജയേന്ദ്രൻ്റെ കൈ കിട്ടി, ഞാൻ പിടിച്ചു. അപ്പോൾ ഈ 4200 പാട്ടുകൾ നാടകത്തിലും സിനിമയിലും ആൽബത്തിലും കൂടി എനിക്ക് ചെയ്യാൻ കഴിയും. വെട്ടവും മല്ലൂസിംഗും റോമൻസും അറബിയോട്ടവും കനകസിംഹാസനവും സൗണ്ട് തോമയും ഹാപ്പി വെഡിങ്ങും ആനക്കള്ളനും. എന്നേക്കാൾ സാധാരണക്കാരനായ ഒരാൾ മാത്രമേ എൻ്റെ വേദനകൾ തിരിച്ചറിയും. എഡിറ്ററും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലൈറ്റ് ബോയുടെ പേരൊക്കെ അതിനകത്ത് വയ്ക്കാൻ ഒക്കുമെങ്കിൽ അതും കഴിഞ്ഞായിരിക്കും ഗാനരചനാവിൻ്റെ ഒരു പേര് വരുന്നത്. എൻ്റെ സഹപ്രവർത്തനത്തിൽ പലരും വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാറില്ല, വർഷങ്ങളായിട്ട് എടുക്കാത്തവരൊക്കെ. ABC ഡോക്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ലിറിസിസ്റ്റ് ആണ്. ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ഗാനവും നമ്മളെ ഏറ്റവും പ്രിയങ്കരമാക്കുന്നത് അതിന്റെ വരികൾ തന്നെയാണല്ലേ. അപ്പോൾ നമ്മളുടെ കഥകളിൽ ഒരുപാട് ഒരുപാട് കേട്ട് കേട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട നല്ല നല്ല ഗാനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, രാജീവ് ആലുങ്കൽ. ഒത്തിരിയേറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ABC ഡോക്സിലേക്ക് സ്വാഗതം. 30 വർഷത്തെ ഒരു കരിയർ 18 വയസ്സിൽ തുടങ്ങി, സിനിമ നാടകം ആൽബങ്ങളൊക്കെ ആയിട്ട് നമ്മൾ 4200+ ഗാനങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. എന്ത് തോന്നുന്നു ഈ ഒരു ഇതിൽ ഇവിടെ നിൽക്കുമ്പോൾ? ഇത്രയും പാട്ടുകൾ എഴുതി ഇങ്ങനെ നിൽക്കണം എന്നൊന്നും ആഗ്രഹിച്ചല്ലോ തുടക്കം. തുടക്കം ഒരു പാട്ട് എഴുതണം, അതിനു മുൻപ് ആ പാട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവുന്ന ഒരു പ്രാർത്ഥനയുണ്ടാവും. അങ്ങനെ പാട്ടുകൾ എഴുതി 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 ജീവിതമായി. നല്ല സമയത്ത് 10-23 വയസ്സൊക്കെ ആയപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിട്ട് അതൊക്കെ ആത്മാർത്ഥത ഇല്ലാതെ തന്നെ ഇതിലേക്ക് ആത്മാർത്ഥത കൊടുത്ത് അങ്ങനെ യാത്ര ചെയ്തു. ഓരോ പാട്ടുകൾ എഴുതിയപ്പോഴും അതെൻ്റെ ഒരു വരുമാനമായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസങ്ങൾ എനിക്ക് വളരെ സുഭിക്ഷമായിട്ട് നീങ്ങാനൊത്തു. ആദ്യം ഒരു പാട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ എന്നെ പോലൊരു സാധാരണക്കാരന് സിനിമയിൽ എഴുതണമെന്നൊന്നും ആഗ്രഹിക്കാനൊക്കില്ല. സിനിമയിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും സാധിക്കാത്തവൻ സിനിമയിൽ പാട്ടെഴുതണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഇന്ത്യയുടെ പ്രസിഡൻ്റായി ഉടനെ തന്നെ ആകണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാടകത്തിൽ എഴുതാൻ തുടങ്ങി. 93 ഞാൻ നാടകത്തിൽ എഴുതുന്നത്. 97 ഞാൻ ഓഡിയോ കാസറ്റ് രംഗത്ത് വന്നു. വലിയ പുഷ്കലകാലം. എറണാകുളം നഗരം എന്ന് പറയുന്നത് പണ്ടത്തെ മദിരാശി നഗരം പോലെ നമ്മളെ വിസ്മയിപ്പിച്ചു. അവിടെയായിരുന്നു മാഗ്നാ സൗണ്ടിൻ്റെയും തരംഗിണിയുടെയും ജോഡി സാഗരിയുടെയും ഈസ്റ്റ് കോസ്റ്റിൻ്റെയും ഒക്കെ ഓഫീസുകൾ. അപ്പോൾ MG റോഡിൽ തന്നെയാണ് പലതും. അപ്പോൾ നമ്മൾ ഓരോ അടുത്ത് ചെല്ലും. വലിയ മന്ത്രിമാരുടെ ഓഫീസിൽ ചെല്ലുന്നതിനേക്കാൾ പാടായിരുന്നു അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഏറ്റവും അവരെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. യേശുദാസിൻ്റെ തരംഗിണിയുടെ സ്റ്റുഡിയോ പ്രധാനപ്പെട്ട ഓഫീസ് എറണാകുളത്തുണ്ട്, പക്ഷേ അങ്ങോട്ടൊന്നും കയറിയില്ല ആദ്യം. അവിടെയൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് യേശുദാസിൻ്റെ തരംഗിണി BMG തരംഗിണി ആ ഓഫീസിലൊന്നും പോയിട്ടില്ല. എൻ്റെ നാട്ടുകാരനായ ജോണി സാഗരിയാണ് എന്നെ എനിക്ക് അവസരം തന്നത്. ആ അവസരം തന്നു. ജോണി ചേട്ടൻ തന്നെ പറഞ്ഞു അലയണം. അങ്ങനെ ഞാൻ മാഗ്ന സൗണ്ടിൽ, ഈസ്റ്റ് കോസ്റ്റിൽ, സർഗം, അവസാനം ഞാൻ തരംഗിണിയിലും BMG തരംഗിണിയുടെ യേശുദാസിൻ്റെ ഓം ഗണനാഥം അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സിനിമയിലേക്കുള്ള സിനിമയിലെ സിനിമ എന്ന് പറയുന്നത് വലിയൊരു, അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ അക്കാലത്ത് കൊടുക്കുന്ന പ്രതിഫലത്തോളം അല്ലെങ്കിൽ അതിനേക്കാളേറെ ആണ് ഓഡിയോ റൈറ്റ് വിറ്റ് കമ്പനികൾക്ക് കിട്ടുന്നത്. അപ്പം അതിൽ സ്റ്റാർ വാല്യൂള്ള യേശുദാസ് പാടണം. യേശുദാസും ജയേന്ദ്രനും MG ശ്രീകുമാറും ഒക്കെ ഉണ്ടാവണം. അതുപോലെ ആരെഴുതണം? കൈതപ്രോ, ഗ്രീഷ്പുത്തഞ്ചേരിയോ, രമേശൻ നായരോ, അവർ മൂന്ന് പേരിൽ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ കാസറ്റ് വിറ്റുപോകാത്ത ഒരു കാലം. ആ കാലത്ത് ഒരു പാട്ടായിട്ടൊന്നും എഴുതാനുള്ള അവസരം ചിലപ്പോൾ ഗാനരചാക്കൾ തന്നെ സമ്മതിക്കാറില്ല. ഞാൻ അങ്ങനെ 10-12 പടത്തിൽ പാട്ടെഴുതാനുള്ള ശ്രമം നടത്തിയിട്ടെന്നും ഗിരീഷേട്ടൻ പറയും അന്നേരം എല്ലാം രാജീവിനെ കൊണ്ട് എഴുതിച്ചു എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഞാനേ എഴുതൂ എന്നുള്ളതിനാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ടായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒത്തിരി വട്ടം പല പടത്തിലും ഗിരീഷേട്ടനായിരുന്നു. ഗിരീഷേട്ടൻ തന്നെ പറയും രാജീവിനും എല്ലാം കൂടെ കൊടുക്കൂ എന്ന് പറയും. അപ്പോൾ എന്നെ അങ്ങനെ എല്ലാം കൂടെ കൊടുത്തിട്ടുള്ള ഒരു പരീക്ഷണത്തിന് ആരും തയ്യാറായില്ല. ഒരു പാട്ടായിട്ട് എഴുതിക്കാൻ അതൊരു ഗാനരചനാവിൻ്റെ ഒരു ഒരു അവകാശമാണ്. എനിക്കെല്ലാം എഴുതണം. അപ്പോൾ അധികാരമുള്ള അല്ലെങ്കിൽ അല്പം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളുടെ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വണ്ടി കയറി തിരിച്ച് പോകുന്നു. എനിക്ക് സിനിമ ഒരിക്കലും എൻ്റെ അടുത്തങ്ങ് കൂടെ പോകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച 90s ആണ്. സിനിമയിലെ ഈ ഒരു വിവേചനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എപ്പോഴെങ്കിലും ഒരിക്കലുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ സീറ്റ് നേടുക എന്നുള്ളതാണ്. നമ്മളെ അംഗീകരിക്കുന്ന ആർക്കെങ്കിലും നമ്മളെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നില്ല. പലപ്പോഴും നമ്മളെ മനസ്സിലാവാത്തത് കൊണ്ടും നമ്മുടെ ഹൃദയം തിരിച്ചറിയാത്തത് കൊണ്ടും നമ്മളെ കൂടെ കൂട്ടാത്തതാണ്. അതിവേഗത്തിൽ ഒഴുകിപ്പോകുന്നൊരു നദി പോലെയാണ് ജീവിതം. അതിനിടയ്ക്ക് നമ്മൾ ആരുടെയെങ്കിലും നല്ല കയ്യിൽ ഇങ്ങനെ
പിടിച്ചാൽ അവരോടൊപ്പം ഒഴുകി പോവാം. അപ്പം അങ്ങനെ എനിക്ക് മോഹൻലാലിൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ കൈ കിട്ടി, എം ജയേന്ദ്രൻ്റെ കൈ കിട്ടി, ഞാൻ പിടിച്ചു. ജോണി സാഗരിയാണ് എനിക്ക് മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി ഒരു സിനിമാ ഗാനരഹിതാവാനുള്ള അവസരം തന്നത്. 93 ഓഡിയോ റൈറ്റ്, വലിയ ഓഡിയോ റൈറ്റുള്ള അദ്ദേഹം തന്നെ നിർമ്മാതാവ്, അദ്ദേഹം തന്നെ കാസറ്റ് വിൽക്കുന്ന ആൾ, കാസറ്റ് രാജാവ്. 19 സ്റ്റീഫൻ ദേവസി ഈണം നൽകി. എല്ലാം പുതുമുഖങ്ങളായിരുന്നു. ജോണി സാഗരി നിർമ്മിച്ച ഹരിഹരൻ പിള്ളയിലെ എല്ലാവരും പുതുമുഖങ്ങളാണ്. സംവിധായകൻ, ഗായകരാണെങ്കിൽ രണ്ടുപേരെ അവതരിപ്പിച്ചു, കലാഭവൻ ജിമ്മി ഉൾപ്പെടെ ഒരു പുതിയ ഗാനരഹിതാവിനെ അവതരിപ്പിച്ചു, രാജീവ് അലങ്കൽ, ഒരു മ്യൂസിക് ഡയറക്ടർ സ്റ്റീഫൻ ദേവസി. ഞാനീ 19 വർഷം അഭിമാനത്തോടെ പറയുന്നു, അവതരിപ്പിച്ച പുതുമുഖങ്ങളിൽ രണ്ട് പടത്തിൽ കൂടുതൽ എഴുതിയ 130 സിനിമ തികച്ച ഒരാളാണ് ഞാൻ. എനിക്കറിയാം അവരെക്കാളൊന്നും പ്രഗത്ഭനല്ലേ. അപ്പം ഈ 4200 പാട്ടുകൾ നാടകത്തിലും സിനിമയിലും ആൽബത്തിലും കൂടി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും ഒരു സോങ്സിന്, 4200 സോങ്സിന് URF ഒരു അംഗീകാരം താങ്കളെ തേടി വരുമ്പോൾ, ഇത്രയും ചെറിയൊരു പ്രായത്തിൽ നമുക്കറിയാം അതൊരു വളരെ വലിയൊരു അംഗീകാരമാണ്. അപ്പം എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? എൻ്റെ സീനിയറായിട്ടുള്ള ഒരുപാട് ഗാനരഹിതാക്കൾ എന്നോട് ചോദിച്ചപ്പോഴാണ്, എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡിന് അർഹതനാണ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ ഒരു ബഹുമതിക്ക് ഞാൻ അർഹനാണെന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതം ഞാനാണല്ലോ വാദിച്ച് ജയിക്കേണ്ടത്. അപ്പോൾ എൻ്റെ സീനിയറായിട്ടുള്ള ഒത്തിരി ഗാനരചയിതാക്കൾ, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞു, രാജീവ് നാടകത്തിലും സിനിമയിലും ആൽബത്തിലും ഒരുപോലെ അടയാളപ്പെടുത്തിയ ആളാണ്. അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് മൂന്നും കൂടി അടയാളപ്പെടുത്തിയ മറ്റൊരാളില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. ഏഴാച്ചേരി സാറൊക്കെ അതെപ്പോഴും പറയാറുണ്ട് എന്നോട്, അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ നാടകത്തിൽ പാട്ട് എഴുതിയ ആളാണ്, പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിന് കൂടുതൽ നമ്പറില്ല, സിനിമയിൽ ഒരുപാടുള്ളവർക്ക് നാടകമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഗുരുക്കന്മാരാണ് എന്നെ അവരോട് പറഞ്ഞത്, എന്താണ് വ്യത്യസ്തത, വ്യത്യസ്തതയ്ക്കാണല്ലോ റെക്കോർഡ്, മറ്റാരും കൈവയ്ക്കാത്ത ഒരു വ്യത്യസ്ത വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റെക്കോർഡ് ഇനി ആർക്കും ബ്രോക്ക് ചെയ്യാനൊക്കില്ല. എന്താ ആൽബം കാസറ്റ് സിഡി ഒന്നും ഇല്ല, ആ ഫീൽഡില്ല അതായത്. അപ്പോൾ ഈ 2700-800 പാട്ടുകൾ ആ ഫീൽഡിലായതുകൊണ്ട് എഴുതിയതാണ്. അത് 90s 2000s ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ താങ്കളുടെ ഗാനങ്ങളിൽ എപ്പോഴും ഒരു പ്രണയം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതിലെ വരികളിലൊക്കെ ആരും പറയാത്ത തരത്തിലുള്ള, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായ ചില വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു പാടി പോവുക എന്നതിനേക്കാളും കവിത ഉൾക്കൊള്ളിക്കുന്ന വരികളാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ആ വരികളിൽ നമ്മൾ കാണാത്ത പല അർത്ഥങ്ങളും പല പ്രണയങ്ങളും പല പരിഭവങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ എഴുതുമ്പോൾ താങ്കളുടെ ജീവിതത്തിലും നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പ്രണയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോട് മാത്രം തോന്നുന്നല്ല, തീർച്ചയായും പ്രണയം നമുക്ക് നാളെയോട് എനിക്കൊരു വലിയ പ്രണയമാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ വരെ തളന്നും കരഞ്ഞും കിടന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറക്കണേ എന്നാണ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. ഒത്തിരി പേരെ കണ്ടുമുട്ടാനുണ്ടെന്നുള്ള തോന്നൽ, ഇതൊക്കെ പ്രണയത്തിൻ്റെ വിവിധ വശങ്ങളാണ്. ഈ വശങ്ങളാണ് നമ്മളെ, അപ്പോൾ നേരത്തെ അൽബിറ്റ് സൂചിപ്പിച്ചതുപോലെ ഈ പാട്ടെഴുതാൻ നേരത്തും ഈ കിട്ടിയ ട്യൂണിനൊപ്പിച്ച് വരികൾ ഒപ്പിക്കാതെ എന്തൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഒരു ചിന്തയാണ്, എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിപരമായ ഒരു ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണ്. പാട്ടല്ലാതെയും പിറക്കാം, പക്ഷേ എൻ്റെ പാട്ടായിട്ട് മാറാൻ എന്തൊക്കെ സാധ്യമാകും. ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാട്ടെഴുത്തുകാരൻ ഇത് മാത്രം എഴുതുന്ന ഒരാളല്ല, ഒരുപക്ഷെ മറ്റേത് പ്രതിഭയേക്കാളും കൂടുതൽ സ്വപ്നം കണ്ട, സെൻസിറ്റിവിറ്റിയുള്ള, വലിയ ആർദ്രതയുള്ള ഒരാളാണ് കവി. അപ്പോൾ ആ കവിക്ക് മാത്രമേ ഇങ്ങനെ എഴുതാനാവൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ അയാൾ ചെറിയ ആളായിരിക്കും, ഏറ്റവും ചെറിയ ആളെന്ന് പറയും. എന്താ അയാൾ 12 മാത്രം എഴുതുന്ന ഒരാൾ സിനിമ എന്ന് പറയുന്ന വലിയ ഒരു മാധ്യമത്തിൽ, പക്ഷെ പുറത്ത് അയാൾ ഏറ്റവും വലിയ ആളാണ് പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ. അയാളുടെ എഴുത്തിലാണ് ആ സിനിമ പോലും ഓർമ്മപ്പെടുത്തുന്നത്. പല തിരക്കഥാകൃത്തുക്കളും ഗാനരഹിതാക്കളെയും നാം സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാറില്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് വായിച്ചെന്ന് കേൾക്കാം എന്ന് പറയും. നാടകൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ചിലപ്പോൾ ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് പറയും ഈ ഒരു നോട്ടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. അങ്ങനെ ഒരു ഫിനിഷിങ്, ഒരു പൂരിപ്പിക്കലിന് ഒരു കവിയുടെ ഹൃദയം കൂടി ഉണ്ടാവണം. പലപ്പോഴും കവി ആരും കൂടെ കൂട്ടാറില്ല. ഈ കവി എന്ന് പറയുന്നയാളൊരു ചെറിയ ആളല്ല എന്ന് ബോധ്യപ്പെടുന്ന ചില സംവിധായകരുണ്ട്. സംവിധായകൻ ജയരാജ് സാറ് എന്നെ വിളിച്ചു, രാജീവ് പുതിയൊരു പടം വരുമ്പോൾ രാജീവിനെ ഓർക്കും, മറന്നിട്ടല്ല കേട്ടോ എന്ന് പറയും. രാജീവിന് ചെയ്യാനുള്ളൊരു പടം ഉണ്ടാവണം. എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാനുള്ള സൗഭാഗ്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ 130 സിനിമകളിൽ 18 കൊണ്ട് എഴുതുകയും വെട്ടവും മല്ലൂസിംഗും റോമൻസും അറബിയോട്ടവും കനകസിംഹാസനവും സൗണ്ട് തോമയും ഹാപ്പി വെഡിങ്ങും ആനക്കള്ളനും
കുട്ടനാടൻ മാർപ്പാപ്പയും ഒക്കെ ഓരോ കാലഘട്ടത്തിലെ പ്രണയവും പ്രതീക്ഷയും ആയിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് സന്തോഷം. ഈ സന്തോഷം തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയ ആൽബിറ്റ, കേരളത്തിന്റെ പുറത്ത് ദുബായിലോ അല്ലെങ്കിൽ സിംഗപ്പൂരിലൊക്കെ ഇറങ്ങും, പ്രത്യേകിച്ച് അറബ് കൺട്രീസിൽ ദുബായിലൊക്കെ ചെന്നിറങ്ങുമ്പോഴാണ് സാധാരണ പാവപ്പെട്ട തൊഴിലാളികൾ ഓടി വരുന്നത്. ഇപ്പൊ സിംഗപ്പൂരിലൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് ആൾക്കാർ ഓടി വരില്ല, അല്പം കൂടി ശമ്പളമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ വലിയ വലിയ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ എഴുത്തുകാരനൊന്നും ആരും ഓർക്കില്ല. അപ്പൊ താരത്തെ ചിലപ്പോൾ ഇഷ്ടപ്പെടും, എഴുത്തുകാരനെ ഓർക്കണമെങ്കിൽ ചില വ്യാകുലതകളിലൂടെ ജീവിച്ച സമാന ഹൃദയരുണ്ടാവണം. അറബ് കൺട്രീസിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വല്ലാത്ത അനുഭവമാണത്. എന്നേക്കാൾ സാധാരണക്കാരനായ ഒരാൾ മാത്രമേ എൻ്റെ വേദനകൾ തിരിച്ചറിയൂ, എൻ്റെ വ്യാകുലതകൾ തിരിച്ചറിയൂ, എൻ്റെ ഹൃദയത്തിൻ്റെ ആർദ്രത മനസ്സിലാക്കും. ഈ വല്ലാത്ത ആഡംബരങ്ങൾക്ക് പുറകില് സാധാരണ അതെ ഒരു ടെൻറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ടല്ലോ, ഒരു ഓടി വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഇതുകൂടെ കൊണ്ടുപോകണം കേട്ടോ വീട്ടുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ആയിരിക്കും. ഒരു പാട്ടെഴുത്തുകാരന് തന്നുവിടുകയാണ്, അധികാരമില്ലാത്തവന് അയാൾക്കൊന്നും നേടാനില്ല അതുകൊണ്ട്. പക്ഷേ അയാളുടെ ഹൃദയം പറയുകയാണ് ഇയാൾ കൂടി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ പാട്ടിലെ ഏതെങ്കിലും ഒരു വരി, അത് എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാം, അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. അതൊക്കെ വല്ലാത്തൊരു ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളും അത് കേൾക്കുന്നവരുടെ ജീവിതവും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ ഇഴുകി ചേർന്ന് പോയ വരികളാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളാണ് എന്ന ഒരുപാട് അർത്ഥം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കല് സൗദി അറേബ്യയിൽ പോയപ്പോഴും ദുബായിൽ പോയപ്പോഴും രണ്ടനുഭവങ്ങൾ. അപ്പൊ ദുബായിൽ പോയപ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയും, ഞാൻ അച്ചൻപട്ടത്തിന് പഠിക്കാൻ പോയതാണ്, പഠിത്തം നിർത്തി, പിന്നീട് അലമ്പരായിട്ടൊക്കെ നടന്നു, പിന്നീട് ഞാൻ ദുബായിലെ ജോലിക്ക് വന്നത്, ഞാൻ റോമൻസിലെ പാട്ട് കേട്ടിട്ടാണ് ഓടി വന്നത് കേട്ടോ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ അതിൽ അനുപല്ലവിയുണ്ട്, വീടായ വീടുകൾ ഓരോന്നും വെഞ്ചരിച്ചങ്ങനെ നമ്മെ പുതുക്കാം എന്നൊരു വരിയുണ്ട് റോമൻസിലെ അർത്തുങ്കലെ പള്ളി എന്ന പാട്ടിൽ. അച്ഛൻ വീട് വെഞ്ചരിക്കുമ്പോൾ വീടല്ല വെഞ്ചരിക്കപ്പെടുന്നത്, അച്ഛനാണ്. അപ്പോൾ അത്തരത്തിൽ ഞാനിവിടെ ജോലി ചെയ്തിട്ട് ശമ്പളം കൊണ്ട് ഒരുപാട് പേർ ഇവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കുന്ന എൻ്റെ ജീവിതം ഒരു പൗരോഹിത്യമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ വരിയാണെന്ന് ഞാനത് അത്രയൊന്നും വിചാരിച്ച് എഴുതിയതല്ലോ. ശലമോൻ്റെ മുന്തിരിത്തോപ്പിലെ കീർത്തനക്കാറ്റായി ഇങ്ങനെ പറക്കാമെന്നതിൻ്റെ ഒരു വരി. ആ വരി അർത്തുങ്കല പള്ളിയിൽ സെബസ്റ്റ്യാനോസാണോ അതോ യേശു ആണോ എന്ന തർക്കം പോലും ആ പാട്ടിലുണ്ടായി. ഒരു പുണ്യാളൻ്റെ പള്ളിയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തിനാണ് എഴുതിയത് എന്ന് പറഞ്ഞപ്പോൾ യേശു ഉണ്ടായിട്ടാണ് പുണ്യാളൻ ഉണ്ടായതെന്ന വലിയ തത്വത്തിലേക്ക് ഈ ഒരു സിനിമാ പാട്ട് അടിപ്പിച്ചു എന്ന് പറഞ്ഞ അർത്തുങ്കൽ പള്ളിയിലെ അച്ഛനാണ് എന്നെ കെട്ടിപ്പിടിച്ചത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമാ പാട്ടുകളിൽ നിന്ന് കവിത അല്ലെങ്കിൽ ആ ഒരു ഈ പറഞ്ഞ ആർദ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ജീവിതത്തിൽ തന്നെ അത് മൊത്തം മാറിപ്പോയിട്ടുണ്ടാവുമല്ലോ. വല്ലാതെ വ്യാകുലപ്പെട്ട് ഒരു കഥാപാത്രം കരയുമ്പോൾ ഒപ്പം ഇരുന്ന് കരയാൻ കഴിയുക എന്നൊരു സൗഭാഗ്യമാണ്. ഈ കിരീടത്തിലെ സേതുമാധവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ തിയേറ്ററിൽ നിന്ന് കരഞ്ഞത് സേതുമാധവൻ നമ്മുടെ അളിയനായതുകൊണ്ടാണ്. അയാളെ പോലെ തന്നെ ഞാനും അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാവണം. അച്ഛനെ കുറിച്ചൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിൽ ഉറങ്ങാൻ, ഇനിയും കാതോർത്ത് ദൂരെ നിൽക്കാൻ ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ. ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന സിനിമയാണ്. ആ സിനിമയിലെ പാട്ട് കേട്ടിട്ട് അച്ഛൻ മരിച്ചുപോയവരും അച്ഛൻ അടുത്തില്ലാത്തവരുമൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. സിനിമാ പാട്ടൊരു സൂത്രപ്പണിയാണ്. റോമൻസിലെ പാട്ട് തന്നെ കിഴക്കൻ പ്രദേശത്ത് നടക്കുന്ന രണ്ട് അച്ഛന്മാരുടെ തമാശക്കഥയിൽ പടിഞ്ഞാറ് കടപ്പുറത്തുള്ള ഒരു അർത്തുങ്കൽ പള്ളിയെ ചേർക്കുക എന്നുള്ളത് പാട്ടെഴുത്തുകാരൻ്റെ കൗശലമാണ്. അർത്തുങ്കൽ പള്ളിയെന്നൊന്നും എഴുതിയില്ലെങ്കിലും ആ പാട്ടുണ്ടാവും അവിടെ. അപ്പോൾ എം ജയേന്ദ്രനുമായിട്ടുള്ള ഒരു ചർച്ചയിൽ അർത്തുങ്കൽ പള്ളി കൂടി ഉണ്ടായതാണ്. അപ്പോൾ ഇത്തരം കൗശലത്തിലൂടെ മാത്രമേ സിനിമയിൽ പാട്ടുണ്ടാക്കുമ്പോൾ ജീവിതത്തെ വരച്ചിടാനാവും. എന്തെങ്കിലും ഈ ഒരു സിനിമ ഗാനരചന രംഗത്തേക്ക് വന്നിട്ട് ഇതിന് പിൽക്കാലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓക്കെ ഇതിൽ വരേണ്ടിയിരുന്നില്ല വേറൊരു ജോലിയിലേക്ക് പോകായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി സെറ്റിൽ ആവുന്ന ഒരു ഒരു പറഞ്ഞ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വേറൊരു ഇതിലേക്ക് പോകാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനങ്ങനെ പലവട്ടം വിചാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓരോ ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് മലയാളത്തിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് അഡ്മിഷൻ തരാതിരുന്ന ചേർത്തലയിലെ കോളേജിലൊക്കെ ഞാൻ സെലിബ്രേറ്റിയെ പോലെ തന്നെ എന്നെ സിനിമയാണ് കൊണ്ടുപോയത്. എൻ്റെ അക്ഷരദേവതയുടെ കടാക്ഷം കൊണ്ടാണ്. സിനിമയിൽ പാട്ടെഴുതുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ മലയാളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നായർ മേടിക്കുന്നതിനേക്കാൾ പൈസ ചോദിക്കുന്നത് ഞാൻ സിനിമാക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ, ഒരു 100 രൂപ എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറയാൻ ഒരാളോടും ഒരു ഗതികേടന്നെ എനിക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല, പക്ഷേ ആശങ്ക എല്ലാ നിമിഷങ്ങളിലും ഉണ്ടാവുമായിരുന്നു. ഈ 30 വർഷം പാട്ടെഴുതിയും പ്രസംഗിച്ചും അക്ഷരസ്നേഹികളുടെ കാരുണ്യവും വാത്സല്യവും ഒക്കെ കൊണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ.
നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പല്ലന കുമാരനാശൻ സ്മാരകയുടെ ചെയർമാനാണ് താങ്കൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. അത് നമ്മുടെ ഗാനരചനയ്ക്കൊക്കെ അപ്പുറം ഈ ഒരു ഇതിലേക്ക് എത്തിച്ചെക്കുമ്പോൾ എന്താ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ഇതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്? ലോകം ആരാധിക്കുന്ന മഹാകവിയാണ് കുമാരനാശൻ. കുമാരനാശൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പല്ലന. അദ്ദേഹം റെഡിമാർ ബോട്ട് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് മുങ്ങി മരിച്ച സ്ഥലമാണ്. അവിടെ വലിയ സ്മാരകമുണ്ട്, സർക്കാരിന്റെ സ്മാരകമുണ്ട്. ഒരു സർക്കാർ ബോഡിയുടെ ചെയർമാനായിട്ട് ഒരു പാട്ടെഴുത്തുകാരനെ നിയമിക്കുക എന്നുള്ളത് ആ സർക്കാരിന്റെ ഔന്നത്യമാണ്. എന്റെ ഔന്നത്യേക്കാൾ വലിയ ഒരു പാട്ടെഴുത്തുകാരനെ, ഒരു കവിയെ, അയാൾക്ക് 50 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ആ ബോഡിയിൽ അല്പം വയസ്സൊക്കെ ആയിട്ട് അയാൾ വെറുതെ ഇരിക്കും, അങ്ങനെ അല്ല. അത് എന്നെ നിയമിച്ചവരുടെ ഔന്നത്യമാണ്. ഞാനത് 100% വളരെ ഭംഗിയായിട്ട് നിറവേറ്റിട്ടുണ്ട്. മലയാള സിനിമയിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു ഗാനരചനാ ശില്പശാല നടത്തുക വഴി അവിടെ എത്തി. മാക്ടൈമായിട്ട് ചേർന്ന് കുമാരനാശാന സ്മാരകം ഒരു ഗാനരചനാ ശില്പശാല നടത്തി. ലോകത്ത് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗാനരചനാ ശില്പശാലയ്ക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചു. കൈതപ്ര ഉൾപ്പെടെ ഒരുപാട് പേര് പല്ലനായി കേട്ടറിയുള്ളൂ, അവിടെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു കാരണം കൊണ്ട് മലയാള സിനിമയിലെ എൻ്റെ സഹപ്രവർത്തകരിൽ പലരും അവിടെ എത്തി. സ്മാരകം വളരെ വിപുലമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പസുകളിലൊക്കെ ആശാൻ കൃതികൾ ജനകീയമാക്കുവാനുള്ള ശ്രമം, എളിയ ശ്രമം നടത്തി. ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ പല പാട്ടുകളും പ്രശസ്തമായപ്പോൾ നമുക്ക് അർഹിച്ച അവാർഡുകൾ ലഭിച്ചിട്ടില്ല എന്നും, അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത നാടക അക്കാദമിയുടെ ഒക്കെ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിൽ നമ്മൾ കൂടുതൽ ആത്മാവ് കൊടുത്ത് ചെയ്ത പാട്ടുകളെക്കാൾ മറ്റു പാട്ടുകൾ അംഗീകരിക്കപ്പെടുമ്പോൾ അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെ, ഈ പുരസ്കാരങ്ങളിൽ പലതും കിട്ടിയിട്ടില്ല എന്ന പരിഭവം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ തലമുറയിൽ എൻ്റെ എത്രയും പുരസ്കാരം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആ പരിഭവം ഇല്ലാത്തത്. സംഗീത നാടക അക്കാദമിയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഒരുപക്ഷെ 60 വയസ്സിന് താഴെ ഒരു ഗാനരചയിതാവിന് കിട്ടാത്ത അവാർഡാണ്. അത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ്, കലാശ്രീ പുരസ്കാരം. അതുപോലെ തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ 17 വർഷമായി നാടകത്തിൽ. 17 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 29-30 വയസ്സിലൊക്കെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സിനിമയിലാണെങ്കിൽ പലവട്ടം ലാസ്റ്റ് റൗണ്ടിൽ വന്നതാണ്. അപ്പോഴൊക്കെ കൈവിട്ടു പോയി എന്നുള്ളത് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുമില്ല. കാര്യം അവസരങ്ങളാണ് ഏറ്റവും വലിയ അവാർഡെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 130 പടത്തിൽ പ്രിയദർശനും രാജസേനനും തുളസീദാസും അതുപോലെ തന്നെ വിജി തമ്പിയും വിനയനും വൈശാഖും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ 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 ആൾക്കാർ എന്നെ കൂടെ കൂട്ടി എന്നുള്ളതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അതിനപ്പുറത്ത് വലിയ പുരസ്കാരങ്ങളൊന്നുമില്ല. ദക്ഷിണാമൂർത്തി സ്വാമിയോടൊപ്പം, ജയ വിജയോടൊപ്പം, എം ജി രാധാകൃഷ്ണനോടൊപ്പം, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥനോടൊപ്പം, വലിയ വലിയ ആൾക്കാരോടൊപ്പം ഒക്കെ അടുത്തിരിക്കുകയല്ലേ, അത് തന്നെ പുരസ്കാരം. എനിക്ക് സ്വപ്നം കാണാനാവാത്ത, ഒരുപക്ഷെ കണ്ടാൽ ബോധം കെട്ട് വീഴുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വീഴുമായിരുന്ന ചില ആൾക്കാരുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായി, ജ്യേഷ്ഠ സുഹൃത്തുക്കളായി. ഇനി നമുക്ക് കുടുംബത്തിലേക്ക് കിടക്കാം. വീട്ടില് ആരൊക്കെയുണ്ട്, ഇങ്ങനെയാണ്? എൻ്റെ ഭാര്യയുടെ പേര് ദീപ എന്നാണ്, കൊല്ലത്താണ് വീട്. 2 മക്കളാണ്, മൂത്തവൻ്റെ പേര് അഭിനവ്, 2-ാമത്തവൻ ആകാശ്. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാ നല്ല എൻ്റെ ഈ എഴുത്തിൻ്റെ ആകുലതയുണ്ട്, ഒരു എഴുത്തുകാരന് വല്ലാതെ ആകുലതയുണ്ടാകും. അപ്പം അത്തരത്തിൽ ഇരിക്കുന്ന ഒരാളുടെ ഒരു അരവട്ട് തിരിച്ചറിയാൻ വീട്ടിലുള്ളവർക്ക് കഴിയട്ടെ. അങ്ങനെ കഴിയുന്ന ആൾക്കാരാണ്, എൻ്റെ എല്ലാ തരത്തിലുമുള്ള പിരിമുറുക്കങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. നമ്മളുടെ ഗാനങ്ങളിൽ പലതിനും ഇപ്പം അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ട് വരുന്നുണ്ട്, നമ്മൾ തർജ്ജമ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ഒരിടയ്ക്ക് താങ്കളൊരു ചെറിയ വിവാദത്തിലൊക്കെ വന്നിരുന്നു. അപ്പം എന്താണ് ആ ഒരു കാര്യത്തെക്കുറിച്ച്? ഈ ഹരിഹരമുള്ള ഹാപ്പിയാണ് എന്ന പടം, ഒരു മോഹൻലാൽ ചിത്രം, ഒരു പ്രിയദർശൻ ചിത്രം വെട്ടം, ഇതിലൊക്കെ എഴുതിയിട്ട് എനിക്ക് മലയാള സിനിമയിൽ സജീവമാകാൻ കഴിയാതിരുന്ന 2004 തൊട്ടുള്ള ഒരു കാലമുണ്ട്, ഒരു 2.5 വർഷം. ഈ 2.5 വർഷത്തിൽ പാട്ടെഴുതി തന്നെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഡബ്ബിംഗ് ചിത്രങ്ങളിൽ കൈവച്ചത്. അപ്പോൾ ഞാൻ ഐ ആം വെരി സോറി, 4000 സോറി എന്ന പാട്ടൊക്കെ എഴുതി, അത് വലിയ ഹിറ്റായിരുന്നു. അതുപോലെ ആര്യയിലെ തകതിമിതവും തകതിമിതവും, അതുപോലെ തന്നെ ലക്ഷ്മി വാവ എന്ന് പറഞ്ഞ പാട്ട്, അപ്പോൾ അതൊക്കെ ഹിറ്റായി. പക്ഷേ സിനിമയിൽ ആ ഒരു കവിതയുടെ ഇത് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നി. അല്ല, ഇൻഡസ്ട്രിയിൽ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എക്കാലവും നമുക്ക് വലിയ ഉദാത്തമായ കവിത എഴുതി നിൽക്കാനാവില്ല. എങ്കിൽ പോലും ഞാനതിൽ വളരെ നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രണയമായ എന്ന സിനിമ, അതുപോലെ തന്നെ ആര്യ എന്ന സിനിമയിലൊക്കെ ലിപ് മൂവ്മെൻ്റ് അനുസരിച്ച് അവിടുത്തെ അർത്ഥമല്ല എഴുതിയിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടേ ഇല്ല, അതൊരു ട്രാൻസ്ക്രിയേഷനായിരുന്നു. നാദാ ബംഗാ സോറിയുടെ അർത്ഥം അന്വേഷിക്കാതെ 4000 ആക്കിയത് കൊണ്ടാണ് ആ പാട്ടിനൊരു പുതുമ ഉണ്ടായത്. ഐസ്ക്രീമും കൊണ്ട് ഇങ്ങനെ നടന്നതിന് ശേഷം ഒരു അശ്ലീലമാണ്
അവിടെ പറയുന്നത് എവിടെ? തെലുങ്കിൽ. ആ അശ്ലീലത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് ഞാൻ ഉപേക്ഷിക്കുകയും ഐസ്ക്രീമിനെ മുത്തുനുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുമണിയും നീ, ഡയറ്റിംഗിലെ സിനിമയുടെ മോളെ എന്ന് എഴുതുകയും ചെയ്തു. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ബി എക്കാരനും എം എക്കാരും തമ്മിലുള്ള ഒരു റാഗിങ് സോങ് ഉണ്ടായിരുന്നു, അതും ഒരു അശ്ലീല ചുവയുള്ള പാട്ടുകളാണ്. അവിടെ ഞാൻ കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരുക്കൻ ക്ലാസ് റൂം സബ്ജക്ട്സ് ഇതെല്ലാം അപ്പടി നോയ്സൻസ്, ക്യാമ്പസിൻ പടി ഏറി വരുന്നവർ അറിയുക മാനേഴ്സ്, പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ്. നമ്മുടെ മലയാള ഭാഷയിൽ സാഹചര്യത്തിനനുസരിച്ച് വേറെ അർത്ഥത്തിൽ എഴുതുക എന്ന പുതുമയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത പാട്ടുകളിലൊക്കെ മലയാളവും ഇംഗ്ലീഷും മിക്സ് ആണല്ലോ, അങ്ങനെ വരുന്ന ഇപ്പോൾ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് അങ്ങനെ ഇറങ്ങുന്നുണ്ട്, അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം? സിനിമ പലപ്പോഴും സിനിമ സാഹചര്യങ്ങളുടെ കലയാണ്. സാഹചര്യം അനുസരിച്ചാണ് എഴുതുന്നത്. വിട്ടിക്ക് വേണ്ടി എഴുതണം, വേദാന്തിക്ക് വേണ്ടി എഴുതണം, രണ്ടും രണ്ട് ഭാഷയാണ്. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ എന്ന് എഴുതിയ സ്റ്റാൻഡേർഡ് അല്ല കൈതപ്രത്തിന്. കൈതപ്രത്തിന് വേറൊരു സ്റ്റാൻഡാണ്. അദ്ദേഹം ചിലപ്പോൾ ദേവദന്തുബി സാന്ദ്രലയം എന്ന് എഴുതേണ്ട ആളായിരിക്കാം. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ എന്ന് എഴുതിയ നായകനിലേക്ക് ഇറങ്ങി വരാൻ ഒരു കവിക്ക് കഴിയുമ്പോഴാണ് കവി സിനിമയിൽ രക്ഷപ്പെടുന്നത്. അപ്പോഴാണ് അയാൾ സിനിമയ്ക്ക് പാകമാകുന്നത്. വയലാർ കാലം നീട്ടി മലന്നു കിടന്നാൽ അതിൻ്റെ സുഖമൊന്നു വേറെ, പച്ചക്കഞ്ചാവിൻ മണമുള്ള കാറ്റ് പീരുമേട്ടിലെ കാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കഞ്ചാവ് അടിച്ചുകൊണ്ട് ഈ പീരുമേട്ടിൽ കാലം നീട്ടി മലന്നു കിടന്നാൽ അതിൻ്റെ സുഖം ഒന്ന് വേറെയാണെന്ന് കഞ്ചാവ് അടിച്ചവൻ അങ്ങനെ എഴുതും. ആ സമയത്ത് അഗ്നിപർവ്വതം ചുവഞ്ഞു, ഭൂചക്രവാളം, അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചാണ് പാട്ട്. അപ്പോൾ കവി ഒരിക്കലും ഗാനരചയിതാവാകുമ്പോൾ കവിയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് നിൽക്കരുത്. ആർക്കു വേണ്ടി എഴുതുന്നു അയാളാകണം. അതൊരു പരകായ പ്രവേശമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ കാണുന്നതാണ്, ഇപ്പം നമ്മുടെ പത്മഭൂഷൺ പോലുള്ള അവാർഡുകളൊക്കെ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്കാണ് കിട്ടുന്നത് അല്ലേ? ഇപ്പം താങ്കളുടെ ഏജിനെ മാറ്റി നിർത്തി എക്സ്പീരിയൻസോട് നോക്കുകയാണ്, ഒരു പക്ഷേ 30 വർഷമായി നമ്മളൊരു രചനാരംഗത്ത് നിലനിൽക്കുന്നു. അപ്പം അതിന് ആ വേണ്ടത്ര അംഗീകാരം താങ്കൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, നമ്മൾ സംഭാവന ചെയ്യുന്നതൊക്കെ നല്ല സമയത്ത് നമ്മൾ ചെയ്യും. ഇപ്പോൾ ശ്രീമാരതമ്പി സാറ് 38 വയസ്സിന് മുമ്പ് എഴുതിയ പാട്ടുകൾക്കാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൗമാരത്തിൽ ഈ പാട്ടുകളിൽ പലതും വയലാറിൻ്റെയാണെന്ന് പറഞ്ഞ സമൂഹം കൊണ്ടാടിയതാണ്. തമ്പി സാറിനെ ഇപ്പോൾ ആഘോഷിക്കുവാണ്. അതായത് 10-35 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു മനുഷ്യനില്ല, അത്ഭുതമാണെന്ന്. ഈ അത്ഭുതം നേരത്തെ ഉണ്ടായതാണ്. സമൂഹം അങ്ങനെയാണ്, ആദ്യം അംഗീകരിക്കാൻ മടിക്കും. ഒരു തമാശ പറയാം, എൻ്റെ പ്രിയപ്പെട്ട ഒരു കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞതാണ്, ശ്രീ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയെ അമ്മയോട് യു പി എ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, ഈ വർഷം നമുക്ക് ഭാരതരത്നം സച്ചിന് കൊടുക്കണം എന്ന്. തീരുമാനിക്കാമെങ്കിൽ തീരുമാനിക്കാം, ലെജൻഡാണ്, മഹാത്ഭുതമാണ്. യു പി എക്കെ കൂടിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം കാപ്പ് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ സോണിയാഗാന്ധി പറയുന്നു അത് നടക്കില്ല, കാര്യം അയാൾക്ക് 40 വയസ്സേ ഉള്ളൂ, 40 വയസ്സുകാരന് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പൊതുവേ ഒരു ചർച്ചയുണ്ടായി എന്ന് പറയുക. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി, അമ്മ അയാൾക്ക് 80 വയസ്സിൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല, 80 വയസ്സിൽ അയാൾ ഈ കളിയെ കളിക്കൂ, കളി നിർത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ കളി എവിടെ നിർത്തി എന്നുള്ളതും എന്ത് കളിച്ചു എന്നുള്ളതും ഒക്കെ തീരുമാനിക്കേണ്ടത് കളി കണ്ടവരാണ്. കളി കണ്ടവർക്ക് അതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവണം, അതിനുള്ള ഔന്നിത്യം ഉണ്ടാവണം, എന്നാലേ നമുക്ക് കിട്ടൂ. അല്ലാതെ അപേക്ഷ കൊടുത്ത് പുറകെ നടന്ന് നാണം കിടുന്ന ഒരു തരത്തിലേക്ക് ജീവിതം സമർപ്പിച്ചവരെ കൊണ്ടെത്തിക്കുന്നത് വല്ലാത്ത സങ്കടമാണ്. അത്തരത്തിൽ നടക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതിന് അപ്പുറത്ത് അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. ഇനിയും ഒരുപാട് പേരുമായിട്ട് കാണാൻ ഇരിക്കുന്നു. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഒരു മലയാള സിനിമയിൽ ഗാനശാഖയിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഴുത്ത് സാധ്യമാവുന്ന രീതിയിലുള്ള ഒരു കൂട്ടുകെട്ടിൽ ഞാൻ പെടും, ഇനിയും പെടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. രംഗത്ത് ഇപ്പോൾ നിൽക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പാട്ടുകളാണ് വരുന്നതെന്ന് ഓർത്തിട്ട് ഇത് കേൾക്കുന്ന സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. കേൾക്കാനുള്ളവർ കാതോർത്തിരിക്കുകയാണ്. 80s or 70s ദേവരായൻ മാഷിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷം പാട്ടിന് ഇങ്ങനെ ഒരു അപജയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പാട്ടിന്റെ കാലം തീർന്നുപോയി എന്ന് നമ്മൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും രമേശൻ നായരും ജോൺസണും ഔസേപ്പച്ചനും രവീന്ദ്രൻ മാഷും ഒക്കെ വന്നപ്പോൾ ആ പഴയ കാലത്തേക്കാൾ വലിയ പുഷ്കലകാലം ഇതാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഏത്? രവീന്ദ്രൻ മാഷിൻ്റെ കാലം. അങ്ങനെ ഒരു കാലം വരും. പാട്ട്, നല്ല പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നവർ ഇപ്പോൾ 70s, 80s, 90s പാട്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് പുതിയ പാട്ടുകൾ പാടാൻ കൊള്ളില്ലെന്ന് പരിതപിക്കുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിരാശപ്പെടുത്താതെ കാലം വളരെ അനുകൂലമായ, നിർലോഭമായ,
അനുഗ്രഹങ്ങൾ ചൊരിയും. ഒരു ഗാനം, ആ പാട്ട് ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ പാട്ടിലെ ഒരു റൈറ്ററുള്ള സ്പേസ് കുറഞ്ഞു പോകുന്ന എപ്പോഴും തോന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പാട്ട് ഹിറ്റായാൽ നമ്മൾ അതിന്റെ സിംഗറെ നോക്കുമായിരിക്കും, ആർട്ടിസ്റ്റിനെ നോക്കും. അതിനപ്പുറത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചിലപ്പോൾ അത്ര ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ നോക്കും. പക്ഷെ ലിറിസിസ്റ്റ് എന്ന് പറയുന്ന ഒരാളിലേക്ക് അത് പലപ്പോഴും എത്താറില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടത്ര അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞൊരു മാർക്കറ്റിംഗ് അങ്ങനത്തെ ഒരു ഒരു അയാൾ എന്ന വ്യക്തിയെ മുന്നിലേക്ക് ഒരുപാട് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, മുന്നിലേക്ക് ആരും വരുത്താറുമില്ല. സംഗീത സംവിധായകൻ ആണ് മേജർ കാര്യങ്ങൾ ചെയ്യുന്നത്. മേജർ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് അദ്ദേഹം ഒരു തബല വായിക്കാൻ ഒരാളെ നിൽക്കും, ഒരു ഫ്ലൂട്ട് വായിക്കാൻ ഒരാളെ നിശ്ചയിക്കും. ആ ഫ്ലൂട്ട് അങ്ങോട്ട് മാറ്റിയാലും പാട്ടാവും. തബല വേണ്ടെന്ന് വിചാരിച്ചാലും പാട്ട് ഏകദേശമൊക്കെ. പക്ഷെ വരി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടല്ല അത്. അമ്മ എത്ര സുന്ദരിയായാലും അച്ഛൻ കൂടി ഉണ്ടാവണം ഒരു കുഞ്ഞുണ്ടാവാൻ. അമ്മ അമ്മ അല്ലെങ്കിൽ തിരിച്ചു ഒരാൾ മാത്രം പറയുകയാണ് ഞാൻ ദിവ്യഗർഭമാണ് നടത്തിയതെന്ന് എന്നെ പറയുന്നത് പോലത്തെ ചില ഏർപ്പാടുകൾ എല്ലായിടത്തും ഉണ്ട്. അത് അവരുടെ അല്പത്തരമാണ്. താങ്കൾക്കത് എപ്പോഴും തോന്നാറുണ്ടോ? ഞാൻ അതിലൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വട്ടം അനുഭവിക്കുമ്പോഴും ഒരു പരിഭവവും ഒരു പരിഗണനയും ഇതിന് കൊടുക്കാത്തത് സാധാരണ പുറത്തിറങ്ങിയ ജനതയ്ക്ക് പാട്ടെഴുത്തുകാരനെയാണ് ആരാധന. അത് ആലോചനാമൃതമായതുകൊണ്ടാണ്, മറ്റേത് ആലാപനാമൃതമാണ്. പാടിക്കഴിയുമ്പോൾ തീർന്നു പോകുന്നതിനപ്പുറം ഒരു സ്പേസ് തോന്നിയിട്ടുണ്ടല്ലേ. അതായത് സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ ആ പാട്ടിന്റെ, ഇപ്പൊ എനിക്കൊരു പാട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വരികൾ എഴുതിയത് ആരാണെന്ന് നോക്കും. അങ്ങനെ നോക്കുന്നവൻ അവൻ ഈ ലോകം അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഇന്റർവ്യൂസിലൊന്നും ഈ ഒരു നമ്മുടെ രചയിതാവ് വന്നില്ലെങ്കിലും സാധാരണക്കാരുടെ മനസ്സിലായാൽക്കൊരു സ്പേസ്. യാതൊരു പരിഭവമില്ല. കാര്യം ഒരു പോസ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരു പോസ്റ്റർ എടുത്ത് നോക്കിയാൽ എഡിറ്ററും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലൈറ്റ് ബോയുടെ പേരൊക്കെ അതിനകത്ത് വയ്ക്കാൻ ഒക്കുമെങ്കിൽ അതും കഴിഞ്ഞായിരിക്കും ഗാനരചയിതാവിന്റെ ഒരു പേര് വരുന്നത്. ദേവരായൻ മാഷ് എന്ന് പറയുന്ന മഹാഗുരുവിനോടൊപ്പം ശ്രീകുമാരൻ തമ്പി എന്ന 26 വയസ്സുകാരൻ പാട്ടെഴുതിയപ്പോഴും ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇച്ചിരി സീനിയറാണ്, ഇത് പയ്യനായതുകൊണ്ട് ആദ്യം ദേവരാമേഷിന്റെ പേര് പറഞ്ഞു കളയാമെന്ന് ഒരു കീഴ്വഴക്കവും ഉണ്ടായിരുന്നില്ലല്ലോ. പല മ്യൂസിക് ഡയറക്ടേഴ്സും നമ്മൾ വിളിക്കാൻ നേരത്തെ എടുക്കില്ല. എന്തോ തബല വായിക്കുന്ന ഒരാൾ, ഒരു കീബോർഡ് വായിക്കുന്ന ഒരാൾ, അതുപോലെ ഒരു ഗാനരചയിതാവിനെ പരിഗണിക്കുകയാണ്. ഞാൻ അവരെ കുറച്ച് കാണിക്കുകയല്ല. ഇതൊന്നും ഇല്ലെങ്കിലും പാട്ടാവും, ഒരു വരിയും അതിനൊരു ഈണവും മാത്രമുണ്ടെങ്കിലും പാട്ടാവും. പുറകിലൊരു പതുക്കെ ഒരു തമ്പുരു മാത്രമേ ഉള്ളൂ. തമ്പുരു പോലും മറന്നു പോകും നമ്മൾ പാട്ടിൻ്റെ വരിയും അതിന് ഈണം നൽകിയ ആളുടെ ഔന്നത്യവും കാരണം. അപ്പോൾ അത്ര വലിയൊരാളുടെ ഹൃദയത്തിൻ്റെ പങ്കുവയ്ക്കൽ കാരണമാണ് വിളിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒത്തിരി സംഗീത സംവിധായകർ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ സഹപ്രവർത്തനത്തിൽ പലരും വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാറില്ല, വർഷങ്ങളായിട്ട് എടുക്കാത്തവരൊക്കെ ഉണ്ട്. എനിക്ക് വിഷമം തോന്നുന്നില്ല. എനിക്ക് വിഷമം തോന്നാത്തത് എൻ്റെ കൂടി കൈപിടിക്കുവാനുള്ള സ്നേഹാർദ്രത അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. എം ജി ശ്രീകുമാർ അതുപോലൊരു കൈ എനിക്ക് നീട്ടി തന്നിരുന്നു ഒരിക്കൽ. അദ്ദേഹം അങ്ങനെ കൈ നീട്ടിയതുകൊണ്ടാണ് ഞാൻ പ്രിയദർശൻ പടങ്ങളിലൊക്കെ പാട്ടെഴുതിയത്. എം ജയേന്ദ്രൻ അങ്ങനെ എന്നെ സഹാനുഭൂതിയോടെ കണ്ടിട്ടുണ്ട്. യേശുദാസ് അങ്ങനെ ഒരിക്കലും ഒരു വലിയ ദൈവത്തിൻ്റെ കരം പോലൊരു കൈ നീട്ടിയതുകൊണ്ടാണ് ഞാൻ തരംഗിണിയിൽ എഴുതിയത്. ദക്ഷിണാമൂർത്തി സ്വാമി എന്നെ പാട്ടെഴുതിക്കൊണ്ട് വന്നപ്പോൾ എഴുന്നേറ്റു, എനിക്ക് നാണം വന്നുപോയി. ലോകത്തെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ എന്നെ കണ്ടെന്തിനാണ് എഴുന്നേറ്റതെന്ന് ഞാൻ സന്ദേഹിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മറുപടി പറഞ്ഞു, തന്നെ കണ്ടല്ല കേട്ടോളൂ, അത് സാക്ഷാൽ സരസ്വതിയെ കണ്ടാണ്. സാക്ഷാൽ സരസ്വതിയെ കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നതെന്ന് എൻ്റെ കയ്യിലെ പേപ്പർ കണ്ടിട്ട് ഒരാൾക്ക് തോന്നാമെങ്കിൽ അത് വലിയ ഔന്നത്യമാണ്. എ ആർ റഹ്മാനുമായിട്ട് ഞാനൊരു വൺ ലവ് എന്ന ആൽബത്തിൽ സഹകരിച്ചിട്ടുണ്ട്. റഹ്മാൻ, ഞാൻ കസേരയുടെ താഴെ ഇരുന്നപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്നോടൊപ്പം താഴെ ഇരുന്ന ഒരു വലിയ ആളാണ്. അപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ വിദ്യക്ക് കവചമായി വിനയം കൊണ്ടാടുന്നവരാണ്. ഈ ഒരു ഗാനരചനയ്ക്കൊക്കെ അപ്പുറം താങ്കൾ രണ്ട് ബുക്സുകൾ എഴുതിയിട്ടുണ്ട്, അത് അധികം ആർക്കും അറിയില്ല. അപ്പം ആ ഒരു ബുക്കുകളെ കുറിച്ച് പറയൂ. എങ്ങനെയാണ് എഴുത്തിലേക്ക് ഒരു ബുക്ക് എഴുതുക എന്നുള്ളതിലേക്ക് എത്തിയത്? എൻ്റെ രണ്ട് കവിതാ സമാഹാരങ്ങളാണ്. ഒന്ന് ആദ്യം നിലവിളി തെയ്യം എന്ന് പറയുന്ന 16 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പായിരുന്നു ഡി സി ബുക്സിന്റെ പേരിൽ ഇറങ്ങിയത്, വേരുകളുടെ വേദാന്തം എന്നാണ് ആ കവിതാ സമാഹാരത്തിന്റെ പേര്. അത് 6 പതിപ്പുകൾ ഇറങ്ങുകയും ഈ 6 പതിപ്പ് എന്ന് പറഞ്ഞാൽ 6000 പേര് എൻ്റെ പഞ്ചായത്തിൽ അതിക്കുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ എത്ര എണ്ണം എന്നല്ല, നമ്മൾ പാട്ട് കേൾക്കുന്നത് പോലെ അല്ലല്ലോ, കുറച്ച് അക്ഷരപ്രേമികൾ ഇത് കേൾക്കും. അപ്പോൾ ഒരു ബുക്കാക്കുക എന്ന് പറയുന്നതും 10-20-25,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ബുക്കാക്കാൻ, രണ്ട് പാട്ട് എഴുതിയാൽ അത് കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയ കാര്യമാണെന്ന് തോന്നാറുമില്ല. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കവിത വരാറുണ്ട്. ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കണ്ട മട്ട് കാണിക്കില്ല, വേണ്ട. ചിലത് ഫേസ്ബുക്കിലിടും, ഇവരുടെയൊക്കെ കോപ്പിയുടെ 12,000 ഇരട്ടി ലൈക്കുകളും കമൻറ്റുകളും അന്വേഷണങ്ങളും എത്താറുണ്ട്.
അതുകൊണ്ട് ആരോടും അത്തരം പരിഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാനൊരു പുതിയ അടുത്ത ബുക്ക് ഇറക്കുന്നത് എന്റെ സ്വന്തം മാണി ബുക്സ് എന്ന പേരിലാണ്. മാണി ബുക്സ്, എന്റെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്നത് മാണി എന്നായിരുന്നു, അച്ഛന്റെ പേര് മാധവൻ എന്നായിരുന്നു. അത് ഗൂഗിൾ പേയിലൂടെ എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളും ഏറ്റവും പ്രിയപ്പെട്ടവരും മേടിക്കും, പിന്നെ അത് വിറ്റുപോകും. 10-2000 ബുക്ക് വിറ്റുപോകാൻ ഈ 3-4 crore ജനങ്ങൾ താമസിക്കുന്ന ഈ കൊച്ചു സ്ഥലത്ത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. താങ്കളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ഓരോ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് ഒത്തിരിയേറെ താങ്ക് യു.